ഗവർണർ അനുനയിപ്പിക്കാൻ ഒരുങ്ങി പിണറായി സർക്കാർ. ബില്ലുകളിൽ ഒപ്പിട്ടില്ലെങ്കിലും കോടതിയിൽ പോകേണ്ടെന്ന നിലപാടിലാണ് ഇപ്പോൾ സർക്കാർ. കോടതിയിൽ പോയാൽ കൂടുതൽ പ്രതിസന്ധി ഉണ്ടാകുമെന്ന വിലയിരുത്തലാണ് ഈ നീക്കം. നിയമോപദേശം ലഭിച്ചിട്ടും തീരുമാനം വൈകുകയാണ്. വിവരങ്ങളുമായി എസ് ശാലിനി. ശരിയാണ് ശാലിനി, കോടതിയിൽ പോയാൽ തിരിച്ചടി ഉണ്ടാകും എന്നൊരു ഭയം സർക്കാരിനുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെ വിലയിരുത്താം? അങ്ങനെ തന്നെയാണ് ശ്യാമ. പ്രധാനമായും കോടതിയിൽ പോകണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തുകയാണ്. നിയമോപദേശം ഉൾപ്പെടെ സർക്കാർ തേടിയിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട. നിയമോപദേശം തേടി ആ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഗവർണർക്കെതിരായിട്ടുള്ള നടപടികൾ മയപ്പെടുത്താം അല്ലെങ്കിൽ ഒരു അനുനയ നീക്കം നടത്താം എന്നൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ സർക്കാർ എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗവർണർക്കെതിരെ സർക്കാർ തൽക്കാലം നിയമ നടപടിക്ക് പോകില്ല. ഒപ്പം തന്നെ നിർണായകമായ ബില്ലുകളിൽ ഒപ്പിട്ടില്ലെങ്കിലും കോടതിയിൽ പോകേണ്ട എന്ന് തന്നെയാണ് ധാരണയിൽ എത്തിയിട്ടുള്ളത്. കോടതിയെ സമീപിക്കാം എന്ന നിയമോപദേശം കിട്ടിയിട്ടുണ്ട്. പക്ഷേ സർക്കാർ ആ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല. കോടതിയിൽ പോയാൽ സ്ഥിതി വഷളാകുമെന്നാണ് പൊതുവായിട്ടുള്ള വിലയിരുത്തൽ. ഒപ്പം തന്നെ തുറന്ന യുദ്ധത്തിന് പോയാൽ അത് ഗവർണർ കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നും സർക്കാരിനൊരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ സർക്കാരിനൊരു അത്തരത്തിലൊരു വിലയിരുത്തലിലേക്ക് എത്തുന്നുണ്ട്. ഇതുകൂടി കണക്കിലെടുത്താണ് തൽക്കാലം വലിയ രീതിയിലുള്ള നടപടികളിലേക്ക് പോകേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ സർക്കാർ എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോകായുത്ത നിയമ ഭേദഗതി ബില്ല്, ഒപ്പം തന്നെ സർവകലാശാല ഭേദഗതി ബില്ല്, ഇതെല്ലാം തന്നെ നിയമസഭ പാസാക്കി ഗവർണർക്ക് നൽകിയിരിക്കുകയാണ്. ഇതിലൊന്നും തന്നെ നിലവിൽ ഒപ്പിടില്ല. അതിൽ കാര്യമായ നടപടികൾ പരിശോധിച്ച ശേഷം മാത്രമേ ഉള്ളൂ എന്നൊരു നിലപാട് ഗവർണർ എടുത്തിട്ടുണ്ട്. 8 മാസത്തോളം ആയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബില്ലുകളിൽ ഒപ്പിടാതെ ഗവർണർ പിടിച്ചു വെച്ചിരിക്കുന്നു. രാഷ്ട്രപതിക്ക് അയക്കുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷവും ഒപ്പം തന്നെ BJPയുടെ പിന്തുണ പൂർണ്ണമായും ഗവർണർക്കൊപ്പമുണ്ട്. ഈ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഗവർണർക്കെതിരെ തിരിയുന്നത്. തങ്ങൾക്ക് തിരിച്ചടിയാകും എന്നൊരു വിലയിരുത്തലേക്ക് ഇപ്പോൾ സർക്കാർ എന്തായാലും എത്തിയിട്ടുള്ളത്. എന്തായാലും എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ വിശദീകരണം ചോദിക്കാറുണ്ട്. പക്ഷേ ആ വിശദീകരണങ്ങളൊക്കെ തന്നെ ഗവർണർ ചോദിച്ചിട്ടുണ്ടെങ്കിലും അതിൽ കൃത്യമായ മറുപടി നൽകാൻ സർക്കാരിനായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. എന്തായാലും നിയമസഭ പാസാക്കിയ ബില്ലുകൾ നിയമവകുപ്പിന്റെ പരിശോധനയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി രാജ്ഭവനിൽ എത്തിയിട്ടുണ്ട്. നിയമപരമായും ഭരണഘടനാപരമായും സാധുവാണോ എന്ന് ഗവർണറാണ് വിലയിരുത്തുന്നത്. അതിന് ഒരു അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല. ഒപ്പം തന്നെ ഓണാഘോഷങ്ങളൊക്കെ തന്നെ നടക്കുകയാണ്. കഴിഞ്ഞ ഓണക്കാലത്ത് ഗവർണറെ ഓണാഘോഷ പരിപാടികളുടെ ഫ്ലാഗ് ഓഫിനും മറ്റ് ചടങ്ങുകൾക്കും വിളിച്ചില്ല എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള ആമർഷം ഗവർണർ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നാലും ഇക്കുറി അതിലൊരു അനുനയ നീക്കം നടത്താൻ സർക്കാർ തയ്യാറായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മന്ത്രിമാരായ വി ശിവൻകുട്ടി, മുഹമ്മദ് റിയാസ് ഒക്കെ തന്നെ അദ്ദേഹത്തിനെ എത്തി കാണുകയും ഓണക്കോടിയൊക്കെ തന്നെ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് ചീഫ് സെക്രട്ടറിയും അദ്ദേഹത്തിനെ കാണാൻ എത്തുന്നുണ്ട് സർക്കാർ പ്രതിനിധിയായി. എന്തായാലും അത്തരത്തിലൊരു അനുനയ നീക്കത്തിലേക്ക് എത്തുകയാണ് ഗവർണർക്കെതിരായിട്ടുള്ള നടപടികൾ. ഒപ്പം തന്നെ ഗവർണറെ എതിർത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുന്നു. എന്തായാലും ഗവർണർക്ക് മുൻപിൽ വീണ്ടും സർക്കാർ ഒരു മയപ്പെടുത്തൽ അല്ലെങ്കിൽ ഒരു മുട്ടുമടക്കൽ നടപടിയിലേക്ക് കടന്നിരിക്കുന്നു എന്ന് വേണം ഈ ഒരു ഘട്ടത്തിൽ. കടമെടുത്ത് മുടിഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥ. ഓണത്തിന് പോലും എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് മുകളിലോട്ട് നോക്കിയിരിക്കുന്ന ധനമന്ത്രിയും സർക്കാരും. മാസപ്പടി വിവാദമടക്കം സർക്കാരിനെയും മുഖ്യമന്ത്രിയെ, വിശേഷിപ്പിച്ച മുഖ്യമന്ത്രിയെ തന്നെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാകുന്ന ആരോപണങ്ങൾ ഒട്ടനവധി. ഈ ഒരു അവസ്ഥയിൽ ഗവർണർ കൂടി ശത്രുവാക്കിയാൽ പിന്നെ എന്താകും എന്നൊരു സ്വാഭാവിക വിലയിരുത്തൽ കൂടി ഉണ്ടാവും. അതും ഒരു വെല്ലുവിളിയായി സർക്കാരിന് മുന്നിൽ നിൽക്കുകയാണ്. കാരണം കേന്ദ്രത്തെ പഴിച്ചാരിക്കൊണ്ട് കേരളം രക്ഷപ്പെടാനുള്ള നീക്കങ്ങൾ ഈ ധനപ്രതിസന്ധിയിൽ സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും വലിയ രീതിയിൽ ചർച്ചയാകുന്നില്ല, അല്ലെങ്കിൽ സർക്കാരിന് തന്നെ അത് തിരിച്ചടിയാകുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഇക്കാര്യത്തിലടക്കം ഗവർണർ നിലപാട് കടുപ്പിച്ചാൽ അത് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഭരണ പ്രതിസന്ധി ഉണ്ടാക്കും എന്നുള്ളതിൽ സംശയമില്ല. അത് മാത്രമല്ല സ്പീക്കർ എ എൻ ശംസീറിന്റെ നിത്യവിവാദത്തിലടക്കം കൃത്യമായ ചില പ്രതികരണങ്ങൾ സ്പീക്കറുടെ, ക്ഷമിക്കണം, ഗവർണറുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ഇതും ഒരു തിരിച്ചടി ആയാൽ അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കും എന്നൊരു വിലയിരുത്തലുണ്ട്. കാരണം രാഷ്ട്രപതി ഭവനിൽ നിന്ന് വിശദീകരണം ഒക്കെ തന്നെ സർക്കാരിനോട് ചോദിച്ചൊരു സാഹചര്യത്തിൽ ഗവർണർ കൂടി അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു റിപ്പോർട്ട് രാഷ്ട്രപതിക്ക് നൽകുകയാണെങ്കിൽ അത് തിരിച്ചടിയാകും എന്നൊരു വിലയിരുത്തൽ കൂടിയുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ആകാം ഒരു പക്ഷേ ഒരു വിലയിരുത്തലിലേക്ക് നമ്മൾ എത്തേണ്ടത് ഈ ഒരു അനുനയ നീക്കത്തിന് പിന്നിൽ ഇത്തരത്തിലുള്ള ഒരു അജണ്ട കൂടി ഉണ്ട് എന്നുള്ളത്. എന്തായാലും ഗവർണർ ഈ അനുനയ നീക്കത്തിൽ വഴങ്ങുമോ, ബില്ലിന്റെ കാര്യത്തിൽ അന്തിമമായി എന്ന് നിലപാട് സ്വീകരിക്കും, ഓണാഘോഷങ്ങൾക്ക് ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും ആ പരിപാടികളിൽ പങ്കെടുക്കുമോ എന്നുള്ളതൊക്കെയാണ് ഇനി ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. എന്തായാലും തൽക്കാലം ഗവർണർക്കെതിരെ വിരലിറക്കേണ്ട അല്ലെങ്കിൽ നടപടികൾ സ്വീകരിക്കേണ്ട എന്നൊരു നിലപാടിലേക്കാണ് ഈ ഘട്ടത്തിൽ സർക്കാർ എത്തിയിട്ടുള്ളത്. ഈ കോടതിയിൽ പോകാം, അതായത് നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഗവർണർ ഒപ്പിടാൻ വൈകുകയാണ്, ഇതിൽ കോടതിയിൽ പോകാം എന്നൊരു നിയമോപദേശം നിലവിൽ സർക്കാരിന്റെ കയ്യിലുണ്ടെന്ന് തോന്നുന്നു അല്ലേ?
നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെയാണ്. നിയമോപദേശം സർക്കാർ തേടിയിരുന്നു. കാരണം ബില്ലിൽ വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് രാജ്ഭവൻ ചീഫ് സെക്രട്ടറിക്ക് ഉൾപ്പെടെ കത്തയച്ചിരുന്നു, മന്ത്രിമാരെ നേരിട്ട് വിളിപ്പിച്ചിരുന്നു, മന്ത്രിമാർ നേരിട്ട് വിശദീകരണം നൽകി. അതിലും ഗവർണർ തൃപ്തനായിരുന്നില്ല. തുടർന്നാണ് ഇത്തരത്തിലൊരു നടപടി പിടിച്ചുവെക്കും അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കും എന്നുള്ളൊരു നിലപാടിലേക്ക് ഗവർണർ എത്തിയത്. ഈ സാഹചര്യത്തിലാണ് എന്ത് നടപടികൾ സ്വീകരിക്കാം? പ്രത്യേകിച്ച് സർക്കാരിന്റെ പ്രധാനപ്പെട്ട അജണ്ടകൾ രണ്ടെണ്ണം. ഒന്ന്, ചാൻസലർ സ്ഥാനത്ത് നിന്നും ഗവർണറെ പൂർണ്ണമായും നീക്കിക്കൊണ്ടുള്ള സർവകലാശാല ഭേദഗതി ബില്ല്. രണ്ട്, ലോകായുക്തയുടെ ചിറകരിയുന്ന ലോകായുക്ത ഭേദഗതി ബില്ല്. ഒരുപക്ഷെ സർക്കാരിനെതിരായിട്ടുള്ള, മന്ത്രിമാർക്കെതിരായിട്ടുള്ള, മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള കേസുകൾ ഉൾപ്പെടെ ഒത്തുതീർപ്പാക്കാൻ അല്ലെങ്കിൽ അതിൽ തീരുമാനമെടുക്കാൻ ഒരു നടപടിയിലേക്ക്, അതിൽ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പങ്കുണ്ടാക്കുന്ന രീതിയിലേക്ക് ഒരു നടപടി കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ലോകായുക്ത ഭേദഗതി ബില്ല് കൊണ്ട് സർക്കാർ ഉദ്ദേശിച്ചത്. എന്തായാലും അതിലൊക്കെ ഗവർണർ ഒപ്പിടാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിയമോപദേശം തേടിയിരുന്നു. നിയമോപദേശം കോടതിയിലേക്ക് പോകാം എന്നൊക്കെ വന്നെങ്കിലും അതിലൊരു അന്തിമ തീരുമാനം അല്ലെങ്കിൽ ഒരു തൽക്കാലം ഒരു നടപടി ഇപ്പോൾ വേണ്ട എന്നൊരു നിലപാടിലേക്ക് സർക്കാർ എത്തുകയായിരുന്നു. എന്തായാലും ഒരു തിരിച്ചടി കോടതിയിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാകാം ഈ ഒരു നടപടി എന്ന് വേണം വിലയിരുത്താൻ. എന്തായാലും മറ്റ് ഭാവി തീരുമാനങ്ങൾ സർക്കാർ വരും ദിവസങ്ങൾക്കുള്ളിൽ അറിയിക്കും. അതേസമയം തന്നെ ഗവർണർ ഇനി ഏത് തരത്തിലുള്ള നടപടി സ്വീകരിക്കും? പ്രത്യേകിച്ച് ആറോളം ബില്ലുകളാണ് രാജ്ഭവനിൽ ഇപ്പോഴും ഉള്ളത്. ഈ പ്രധാനപ്പെട്ട രണ്ട് ബില്ലുകൾ ഉൾപ്പെടെ ആ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കുമോ എന്നുള്ളതും കണ്ടറിയേണ്ടതാണ്. എന്തായാലും ഒരു അനുനയ നീക്കത്തിലേക്ക് ഗവർണർ സർക്കാർ പോര് എത്തുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്താൻ. ക്ഷമ, പഴയ വിജയനായിരുന്നെങ്കിൽ ഇതിന് മറുപടി നൽകിയേനെ. വിരട്ടലും വിലപേശലും ഇങ്ങോട്ട് വേണ്ട, ഇത് കേരളമാണ്, മടിയിൽ കനമുള്ളവനെ ഭയപ്പെടേണ്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ത്രസിപ്പിക്കുന്ന ഡയലോഗുകൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വിവിധ സന്ദർഭങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. കേരള രാഷ്ട്രീയത്തെ ഒരു പരിധിവരെ വലിയ ഒരു ഷാജി കൈലാസ് സിനിമ കണക്കെ പോകാൻ രീതിയിലേക്ക് പോകാൻ അത്തരം ഡയലോഗുകൾക്ക് വലിയ രീതിയിൽ സ്വാധീനമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഡയലോഗുകളൊന്നുമില്ല. ഈ ഒരു മൗനവും കൃത്യമായി തന്നെ വിലയിരുത്തപ്പെടേണ്ടതുണ്ടോ? ചിലപ്പോ ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ അത്തരത്തിലൊരു വിലയിരുത്തലിലേക്ക് നമ്മൾ എത്തേണ്ടിയിരിക്കുന്നു. കാരണം നിത്യവിവാദം, തുടർന്ന് മാസപ്പടി വിവാദങ്ങൾ ഉൾപ്പെടെ മുഖ്യമന്ത്രിക്ക് മുകളിൽ ഒരു വാളായി നിൽക്കുന്ന ഒരു സാഹചര്യം, അവിടെയൊക്കെ തന്നെ മുഖ്യമന്ത്രി മൗനം തുടരുകയാണ്. പൊതുപരിപാടികളിൽ പലതിലും പങ്കെടുക്കുന്നില്ല. പങ്കെടുക്കുന്ന പരിപാടികളിൽ അധികം കാര്യമായി അത്തരത്തിലുള്ള വിവാദങ്ങളിലേക്ക് സംസാരിക്കാതെ പോകുന്നു. എന്തായാലും അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സർക്കാരുമായിട്ടുള്ള ഗവർണറുടെ ഒരു നിലപാട്. അത് വീണ്ടും ഒന്ന് തണുപ്പിക്കാം അല്ലെങ്കിൽ മയപ്പെടുത്താം, ഗവർണർക്കെതിരെയുള്ള സർക്കാരിന്റെ നിലപാടും മയപ്പെടുത്താം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഒരു തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതകൾ സർക്കാർ മുന്നിൽ കാണുന്നുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നിയമോപദേശങ്ങൾ, നടപടികൾ, ഒത്തുതീർപ്പാക്കൽ, അത് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും രാജ്ഭവന്റെ നീക്കങ്ങളും ഇനി വളരെ നിർണായകമാണ്. ഈ ബില്ലുകൾ, പ്രത്യേകിച്ച് സർവകലാശാല ഭേദഗതി ബില്ലടക്കം രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിട്ടാൽ എന്താകും? അതിൻ്റെ നിലവിലെ ഭരണഘടന അനുസരിച്ച് എന്താവും? അതിൻ്റെ സാഹചര്യങ്ങൾ എന്നുകൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ രാജ്ഭവന്റെ നീക്കങ്ങളാണ് ഏവരും ഉറ്റുനോക്കുന്നത്.